ഏവർക്കും സ്വാഗതം. ധാരണകൾ തെറ്റുമ്പോൾ ഭാഗം 3. ഒരിക്കൽ രാജ്മോൻ എന്നോട് ചോദിച്ചു, കല്ലെടുക്കാനുണ്ടാകുമോ അങ്കിൾ ഒരു തുറമുഖം പണിയാൻ? രാജുവിൻ്റെ മുഖം മ്ലാനമായിരുന്നു. ആശിച്ച് മോഹിച്ച് ഒരു തുറമുഖം പണിയാൻ കരാറ് കിട്ടിയതാണ്. പണിയെ നല്ല രീതിയിൽ പുരോഗമിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. കല്ലുകൾക്ക് വല്ലാത്ത ക്ഷാമം. അങ്കിൾ ചോദിച്ചു, ഇത്രയും കരിങ്കൽ ക്വാറികൾ ചുറ്റുമുള്ള ഈ സ്ഥലത്ത് കല്ല് കിട്ടാൻ ഇത്രയും ബുദ്ധിമുട്ടോ? കല്ല് കിട്ടാനില്ലെന്നോ? രാജ്മോൻ പറഞ്ഞു, ഇല്ല. ഇനിയിപ്പോൾ കല്ല് കിട്ടാൻ എന്താ മാർഗം? അവർ തല പുകഞ്ഞ് ആലോചിച്ചു. അപ്പോൾ ഒടുവിൽ അങ്കിൾ പറഞ്ഞു, നമുക്കെന്നാൽ ആ കല്ലൂരിശാല വരെ ഒന്ന് പോയേക്കാം. അപ്പോൾ മദ്രാസിൽ പഠിച്ച രാജ്മോൻ ചോദിച്ചു, കല്ലൂരിശാല കോളേജിൽ പോയേ? ഏയ്, ഇത് തമിഴ് കല്ലൂരിശാലയല്ലേ, മലയാളത്തിലെ കല്ലൂരിശാല. അങ്കിൾ അവനെ ഈ സാമ്പിൾ കല്ലുകൾ കാണിച്ചു. ഇതുകൊണ്ടൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് കണ്ടിട്ട് രാജ്മോൻ ചോദിച്ചു, എങ്ങനെ, എപ്പടി ഇന്ന കല്ലെല്ലാം? അപ്പോൾ രാജ്മോൻ ആ ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്കിൾ പറഞ്ഞു, ഈ കല്ലൊക്കെ ഊരിയെടുക്കുന്നൊരു സിദ്ധൻ, വെറും സിദ്ധനല്ല, ഒരു മഹാസിദ്ധനുണ്ട്. അപ്പോൾ അയാളുടെ കഥ അങ്കിൾ രാജ്മോനോട് പറയാൻ ആരംഭിച്ചു. ആ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്, ഒരു പിത്തസഞ്ചി കഥ. അത്തപ്പാടിയായ പിത്തസഞ്ചിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, കരളിൻ്റെ കീഴ്ഭാഗത്തായിട്ടിരിക്കുന്ന ഒരു പാവം കുഞ്ഞു സഞ്ചി. ആ സഞ്ചിക്കൊരു 7.5 സെൻറ്റിമീറ്റർ തൊട്ട് 12 സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കാം വരെ. ഇത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. ഒരു 30 to 50 മില്ലി വരെയാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനൊരു കുഴലുണ്ട്. ആ കുഴലിന് ആകെക്കൂടി ഒരു 3 സെൻറ്റിമീറ്റർ നീളവും 1 to 3 മില്ലിമീറ്ററാണ് അതിൻ്റെ വ്യാസം. 1 to 3 മില്ലിമീറ്റർ. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കരള് എന്ന് പറയുന്നത് ഒരു ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കൊഴുപ്പിനെ ദഹിപ്പിക്കണമെങ്കിൽ പിത്തരസം എന്ന പേരിലുള്ള ഒരു ദഹനരസം ഉണ്ടായേ മതിയാകും. അപ്പോൾ വലം ഇടം കരളുകളിൽ നിന്നും 2 കുഴലുകൾ വഴി, ഹെപ്പാറ്റിക് ഡക്റ്റെന്നോ അല്ലെങ്കിൽ കരൾ നാളി എന്നോ പറയാം, ഈ രസം ഇങ്ങനെ താഴേക്ക് വരും. ആ 2 കുഴലുകളും കൂടി, ആ ഇടതും വലതും ഉള്ള കുഴലുകൾ അവസാനം ഒരുമിച്ച് ഒരു പൊതുവാൾ കുഴലായി മാറും. ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് സിംഗിളായി മാറുന്ന ഒരു പ്രതിഭാസം, അതിലേക്കാണ് പിത്തസഞ്ചിയുടെ കുഴൽ വന്ന് ചേരുന്നത്. അപ്പോൾ പിത്തസഞ്ചിയുടെ നാളിയായ സിസ്റ്റിക് ഡക്റ്റ് എന്ന് പറയുന്നത് അവിടെ വന്ന് ചേരുന്നു. പോരാ, ഇത് വീണ്ടും താഴേക്ക് പോകുമ്പോൾ നമ്മളുടെയൊക്കെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥി, അതിൻ്റെ ഒരു കുഴലും കൂടെ വന്ന് ചേർന്ന് അവസാനം ഇവരെല്ലാവരും കൂടി ചെറുകുടലിലേക്ക് തുറക്കുന്നു. അപ്പോഴും നിങ്ങൾ ചോദിക്കും, ഈ പിത്തസഞ്ചിയിൽ എങ്ങനെയാണ് സംഭവം ശേഖരിക്കപ്പെടുക? ചെറുകുടലിലേക്ക് വന്ന് ചേരുന്ന ആ ഭാഗത്ത് ഒരു മാംസപേശി, അതിങ്ങനെ മുറുകിയിരിക്കും, എപ്പോഴും തുറന്നു കിടക്കത്തില്ല. അങ്ങനെ മുറുകിയിരിക്കുന്നത് കൊണ്ട് കരളിൽ നിന്ന് ഒഴുകി വരുന്ന പിത്തരസം ഈ പറയുന്ന ഗ്രന്ഥിയിലേക്ക് മെല്ലെ 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 കയറും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പിത്തരസം പിത്തസഞ്ചിക്കകത്ത് ശേഖരിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു പടമാണ് നിങ്ങളെ കാണുന്നത്. ഇനി ഈ പിത്തസഞ്ചി എന്ന് പറയുന്നതിൽ ഈ ലവണം ശേഖരിക്കപ്പെടുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിത്തരസത്തിൽ സാധാരണ കാണുന്നത് ഇത്രയേ ഉള്ളൂ, 97.6% ജലം, 2.4% ഖരം. ഈ ഖരത്തിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ പിത്തലവണങ്ങൾ, പിത്തവർണകങ്ങൾ, കൊളസ്ട്രോൾ ഉണ്ട്, ലെസിത്തിൻ കൊഴുപ്പ് കണങ്ങൾ, പിന്നെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ ഏതാനും ഇനോർഗാനിക് സംഗതികളും അതിനകത്തുണ്ട്. ഈ കരളിലുണ്ടാകുന്ന പിത്തരസം പിത്തസഞ്ചിയിൽ സംഭരിച്ച് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനകത്തൊരു കുറുക്കൽ നടക്കും. പിത്തസഞ്ചിയിൽ ഇരിക്കുമ്പോഴത്തേക്കും കുറച്ച് സംഗതികളൊക്കെ വലിച്ച് വലിച്ച് എടുക്കുമ്പോഴത്തേക്കും, നമ്മളൊന്ന് നോക്കിക്കേ, കരളിലുണ്ടാക്കുന്ന പിത്തരസത്തിൽ 97.6% ജലാംശം ഉള്ളപ്പോൾ പിത്തസഞ്ചിയിൽ ആ ജലാംശത്തിനെ കുറച്ചുകൂടെ വലിച്ചെടുക്കുന്നുണ്ട്, 89% ജലാംശമായിട്ടത് കുറയുന്നു. ഖരപദാർത്ഥങ്ങളുടെ അളവ് 2.4 നിന്നും 11% ഉയരുന്നു. അതിൽ തന്നെ നമ്മൾ നോക്കിയാൽ കൊളസ്ട്രോളിൻ്റെ അളവ്, കാൽസ്യത്തിൻ്റെ അളവ്, പൊട്ടാസ്യത്തിൻ്റെ അളവ് തുടങ്ങിയതിലെല്ലാം വ്യത്യാസം വരുന്നു. ചുരുക്കം പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇത്രയാണ് കരളിൽ നടക്കുന്നത്. ഇവിടെ നമുക്കറിയേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന 2 ബൈൽ ആസിഡുകൾ, പിത്ത അമ്ലങ്ങളുണ്ട്.
ഇതിനെയൊക്കെ കൊളസ്ട്രോളിൻ്റെ പൂർവ്വതന്മാത്രയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അവർക്ക് മെഡിക്കൽ ഭാഷയിലെ പേര് കോളിക് ആസിഡ്, കീനോഡിയോക്സി കോളിക് ആസിഡ്. ഇതിന് പകരം നമ്മൾ തൽക്കാലം ഖാദർ എന്ന് ഉസ്മാനൊന്നും വിളിക്കുക. അങ്ങനെ ഇവരെ രണ്ടുപേരെയും ചെറുകുടലിലേക്ക് ആനയിക്കപ്പെടുന്നു. കുടലിലെ ബാക്ടീരിയ ഇവരെ എന്താ പറയുക, ചില പിന്നെ രാസമാറ്റമൊക്കെ നടത്തി വേറെ രണ്ടാൾക്കാരാക്കി മാറ്റും. തൽക്കാലം നമുക്ക് ഖാദർ അബ്ദുൽ ഖാദർ ആയെന്നും ഉസ്മാൻ ഖവാജ ആയെന്നും നമുക്ക് തീരുമാനിക്കാം. ഇനി കരളിൽ എന്താണ് ഉണ്ടാക്കുന്ന ഈ പിത്തരസത്തിൽ സംഭവിക്കുന്നത് ചോദിച്ചാൽ, കരള് ഒന്നിനെയും വെറുതെ വിടത്തില്ല, ആരെങ്കിലും ഒട്ടൊക്കെ കൂട്ടിക്കിട്ടും. ഇപ്പം കരളുണ്ടാക്കി ഇതേ പിത്ത ബൈൽ ആസിഡിനെ ചില അമിനോ ഗ്രൂപ്പുകളുമായിട്ട് കൂട്ടിക്കെട്ടും, പിന്നാലെ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ ലവണങ്ങളും അതോടൊപ്പം ഇപ്പം ചേരും. ഇങ്ങനെയാണ് പിത്ത ലവണം ഉണ്ടാകുന്നത്. ഇനി അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാത്വേയാണ് ഈ കാണിക്കുന്നത്. ഇനി എന്തിനാണ് കരൾ ഈ പിത്തരസം ഉണ്ടാക്കുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പം നല്ലൊരു മട്ടൻ ബിരിയാണി കഴിച്ചു, അല്ലെങ്കിൽ മുട്ട കഴിച്ചു, എണ്ണയോ കൊഴുപ്പോ അടങ്ങിയ ഭക്ഷണം കഴിച്ചു, അതിലെ കൊഴുപ്പിനെ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ പിത്തരസം കൂടിയേ മതിയാകും. പ്രതലബലം കൂടുതലായിട്ടുള്ള ഈ കൊഴുപ്പ് കണങ്ങളെ ചെറിയ തന്മാത്രകളാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിത്തരസം ഉണ്ടായേ മതിയാകും. അപ്പം അങ്ങനെയുള്ള കൊഴുപ്പിനെ ദഹിപ്പിച്ചതിന് ശേഷം ഈ പറയുന്ന പിന്നെ പിത്തരസത്തിനെ വീണ്ടും ശരീരം വലിച്ചെടുക്കുന്നു. പിത്തരസത്തിൻ്റെ ജോലികൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്രധാനമായിട്ടും കൊഴുപ്പിനെ ദഹിപ്പിക്കുക, അതോടൊപ്പം വീണ്ടും വീണ്ടും കരളിൽ നിന്നും ഇതിനെ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലുകൾ കൊടുക്കുക, ശോധന സുഗമമാക്കുക, പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകുന്നതിനെ തടയുക തുടങ്ങിയവയാണ് ഈ ലവണങ്ങളുടെ ജോലി. ഇനി കുടൽ കരൾ ചംക്രമണം എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. കരളുണ്ടാകുന്ന ഈ പിത്തരസം ചെറുകുടലിലേക്ക് പോകുന്നു, കൊഴുപ്പിനെ ദഹിപ്പിച്ചതിന് ശേഷം വീണ്ടും ശരീരം വലിച്ചെടുക്കുന്നു. ഒരു ചെറിയ ശതമാനം മാത്രം മനുഷ്യൻ്റെ മലത്തിലൂടെ നഷ്ടപ്പെടുന്നു. ഇതുകൊണ്ടാണ് മനുഷ്യ മലത്തിന് മഞ്ഞ നിറം വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു കുടൽ കരൾ ചംക്രമണത്തിൽ 95% ലവണങ്ങളും തിരിച്ചു വലിച്ചെടുക്കപ്പെടുന്നു, വളരെ ഒരു ചെറിയ ശതമാനം മാത്രം മലത്തിലൂടെ നഷ്ടപ്പെടുന്നു. ഇനി ഈ ഒരു പ്രക്രിയയിൽ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഈ കാണുന്ന പടത്തിൽ ഈ കാണുന്നത് പിത്തസഞ്ചിയിലെ കല്ലുകൾ, അതിൻ്റെ ഒരു എക്സ്റേയുടെ ഒരു എക്സ്റേയാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി പിത്തസഞ്ചിയിലെ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം പിത്തരസത്തിലെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. സാധാരണ കൊളസ്ട്രോൾ അങ്ങനെ ജലത്തിലെ ലയിക്കത്തില്ല, ഇൻസുല്യൂബിളാണ്. എന്നാൽ പിത്തരസത്തിലെ ചില ഘടകങ്ങൾ, ലെസിത്തിൻ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ബൈൽ സോൾട്ട്, പിത്തലവണങ്ങൾ, ഇവ രണ്ടും കൊളസ്ട്രോളുമായി ചേർന്ന് വളരെ ചെറിയ കണങ്ങൾ, മിസിൽസ് എന്ന് പറയും, ഇത് ലയിക്കും. അപ്പം അങ്ങനെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനത്തിനെ ലയിപ്പിച്ച് പിത്തരസത്തിൽ നിർത്തുക എന്നുള്ളതാണ് ഇവ ചെയ്യുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കൊളസ്ട്രോൾ എന്ത് ചെയ്യും, പരൽ രൂപത്തിൽ അവിടെ അടിയും. ചിലപ്പോൾ കാൽസ്യം അയണുകളും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പരൽ രൂപത്തിലടി പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകും. എങ്ങനെയാണ് പിത്തസഞ്ചിയിൽ കല്ലുണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ ഈ പിത്തരസത്തിൽ നിന്ന് കൂടുതൽ ജലാംശം പിത്തസഞ്ചി വലിച്ചെടുക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ പിത്തലവണങ്ങൾ, നേരത്തെ പറഞ്ഞ പിത്തലവണങ്ങളെയോ ലസിത്തിനെയോ വളരെ കൂടുതലായിട്ട് വലിച്ചെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാൽസ്യം അയോണുകളുടെ സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരുപാട് കൊളസ്ട്രോൾ പിത്തരസത്തിലേക്ക് സ്രവിപ്പിക്കപ്പെടുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ പിത്തസഞ്ചിയുടെ ഉൾഭാഗത്തുണ്ടാകുന്ന ചിലതരം ശോഥം അഥവാ ഇൻഫ്ലമേഷൻ, വീക്കം, അങ്ങനെ ചില കാരണങ്ങളാണ് വരിക. ഇനി ഒരാൾക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? അയാളുടെ വയറിൻ്റെ വലതുവശത്ത് അതിശക്തമായിട്ടുള്ള വേദന, പനി, വിറയൽ, മഞ്ഞപ്പിത്തം, ഓക്കാനം, ഛർദിൽ, ഇരുണ്ട നിറത്തിലുള്ള മലം പോകൽ, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. സ്ത്രീകളിൽ കൂടുതലായിട്ട് ഈ കാര്യം കണ്ടുവരുന്നതിന് സാധാരണ ചില എഫുകൾ ചേർത്ത് പറയട്ടുണ്ട്. അതായത് ഫാറ്റി ലേഡി, തടിയുള്ള കൊഴുപ്പുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ, ഫീമെയിൽ ആണെങ്കിൽ, 40 കഴിഞ്ഞ ഒരാളാണെങ്കിൽ above 40, ഫെയർ സുന്ദരിയാണ് എങ്കിൽ, ഫെർട്ടൈൽ പ്രസവിച്ചിട്ടുണ്ട് എങ്കിൽ, ദെൻ ഫാമിലി ഹിസ്റ്ററി, ഒരു കുടുംബ പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകളിലും ഇതുപോലെയുള്ള കല്ലുകൾ സാധാരണഗതിയിൽ വരാം. അപ്പോൾ ഈ കല്ലുകൾ വരാനുള്ള അപകട സാധ്യതകൾ, റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ലിംഗം, സ്ത്രീകളിലാണ് കൂടുതൽ വരിക. 2, പ്രായം, 40 കഴിയുമ്പോൾ കൂടുന്നു. 3, ഒബീസിറ്റി, തടി, വല്ലാത്ത പൊണ്ണത്തടി ഉണ്ടെങ്കിൽ സാധ്യത കൂടുതലാണ്. ദെൻ പ്രസവം.
ഇനി ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ആധുനിക വൈദ്യം ഒരു അസുഖത്തെ സമീപിക്കുന്നത്? പരിശോധനകൾ വേണം. ഇത് എക്സ്റേ, ഇത് അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ വരുന്ന പടം, ഇത് എം ആർ ഐയിൽ വരുന്ന പടം. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കമ്പനിക്കാർ നേരത്തെ എടുത്തു വെച്ച പടങ്ങളാണ് സി ടിയിൽ എം ആർ ഐയിലൊക്കെ വരുന്നത്. അപ്പോൾ അവരുടെ ഒരു വാദം സാധൂകരിക്കാൻ വേണ്ടിയിട്ട് വിവരമില്ലാത്തൊരു ടെക്നീഷ്യനെ കൊണ്ട് മുഖം മറച്ചുകൊണ്ട് ഒരു ലൈവൊക്കെ വരുത്തി, അതായത് ഓരോ രാജ്യങ്ങൾക്കും അനുസൃതമായിട്ട് കുറേ പടങ്ങൾ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ട്, അതാണ് നിങ്ങൾക്കെടുത്ത് തരുന്നത്. ഒരസുഖം ഒരാൾക്ക് വരുമ്പോൾ അതിനെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാനും ചില പടങ്ങൾ വെച്ചിട്ടുണ്ട് എന്നും കമ്പാരിസൺ ഫയലുകൾ എന്താണെന്നും, നിങ്ങൾക്കൊരു ന്യൂമോണിയ ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ന്യൂമോണിയകളുടെ പടവുമായിട്ട് ഒത്തുചേർന്ന് നോക്കിയിട്ട് ഓക്കെ ഒരു ശരിയായ റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ചില ഫയലുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ടെക്നീഷ്യന്മാർക്ക് അറിയത്തില്ല. അപ്പോൾ അവർ പറയുന്നത് കേട്ടിട്ട് അതുപോലെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റുഡിയോയിൽ ചെന്ന് കഴിഞ്ഞാലും ഇത് എനിക്ക് നേരത്തെ എടുത്തു വെച്ച പടമായിരിക്കും തരുന്നത് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവാം, കാരണം ആധാർ കാർഡിലെ പടം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സാധ്യത ഇല്ലാതില്ല. എനിവേ, നമ്മൾ പരിശോധന നടത്തി ഈ കല്ലിനെ കണ്ടെത്തി. ഈ കല്ല് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പൂന്തോട്ടത്തിലൊക്കെ പാകാവുന്ന കല്ലുകളാണിത്. ഇത് പിത്തസഞ്ചി അതുപോലെ മുറിച്ച് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഇരിക്കും. പൂന്തോട്ടത്തിൽ പാകാവുന്ന കല്ലുകൾ, നമ്മുടെ സ്വന്തം ഇതിലുണ്ടാവുന്ന കല്ലുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ കല്ലുകളെന്ന് പറയുന്നത്, സ്റ്റോൺസ് എന്ന് പറയുന്നത് മൂന്ന് തരമാണ്. കൊളസ്ട്രോൾ കല്ലുകളുണ്ട്, അതിനകത്ത് രാസഘടന നോക്കിയാൽ 51 to 99% വരെ കൊളസ്ട്രോൾ ആയിരിക്കും. ഇനി വർണ്ണവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കല്ലുകൾ കറുപ്പും കാപ്പിപ്പൊടി നിറത്തിലും വരും. കറുപ്പ് നിറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രാസഘടന നോക്കുമ്പോൾ എന്താണ്, കാൽസ്യം പ്ലസ് ബിലിറൂബിൻ. ഇനി കാപ്പിപ്പൊടി നിറം നോക്കിയാൽ അതിനും രാസഘടനയുണ്ട്, കാൽസ്യം ബിലിറൂബിനേറ്റ്, കാൽസ്യം പാൽമിറ്റേറ്റ്, കാൽസ്യം സ്റ്റിയറേറ്റ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഘടന വരുന്നത്. പക്ഷേ ചിലർ പറയുന്നത് തമിഴ്നാട്ടുകാരുടെ കല്ലിനൊരു നിറം, മലയാളിയുടെ കല്ലിന് വേറൊരു നിറം, പിന്നെ വേറെ എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നവർക്ക് പല നിറങ്ങൾ എന്നൊക്കെ ചില കോൺട്രാക്ടർ കം വൈദ്യർമാർ പറയാറുണ്ട്, നമുക്ക് അതറിയത്തില്ല. പോട്ടെ, ഇനി ഈ കല്ല് വന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആൾക്കാരിൽ നിശബ്ദമായിരിക്കും, എന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ചിലരിൽ അത് പിത്തസഞ്ചിക്ക് നല്ല വീക്കം ഉണ്ടാക്കും, ചിലപ്പോൾ അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം പോയിട്ട് അത് കരിഞ്ഞു പോകും, ചിലത് പൊട്ടിത്തെറിക്കും, ചിലതിനത് പഴുപ്പടിക്കും, അല്ലെങ്കിൽ ഏറെ നാൾ കല്ലുണ്ടെങ്കിൽ പിൽക്കാലത്ത് ഭാവിയിൽ അർബുദം വരാം, പിത്തരസം ഒഴുകുന്ന കുഴലിൽ പ്രശ്നങ്ങൾ വരാം, കുടലിനകത്തും കുടൽ കുരുക്കം വരെ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. ഇനി ഇതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് എന്ത് കൊടുക്കാം? ഒന്ന് മരുന്ന് കൊടുക്കാം, പിന്നെ ഒന്ന് ശസ്ത്രക്രിയ ചെയ്യാം, പിന്നെ ഒന്ന് വെറുതെ വിടാം. ഈ മരുന്ന് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു കരളുണ്ടാക്കുന്ന അതേ ബൈൽ ആസിഡ്, പിത്തരസത്തിൽ കാണുന്ന അതേ ആസിഡ് തന്നെയാണ് ഗുളികയായിട്ട് കൊടുക്കുന്നത്. ഇത് ചെല്ലുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ പിത്തരസത്തിലെ ബൈൽ ആസിഡുകളുടെ അളവ് വല്ലാതെ കൂടുന്നു, കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുന്നു, അതുകൊണ്ട് തന്നെ പരൽ രൂപത്തിലുള്ള കല്ലുകളെന്ന് പറയുന്നത് അടിയാനുള്ള സാധ്യത കുറയുന്നു, അതുപോലെ തന്നെ അതിനുള്ളിലുള്ള കൊളസ്ട്രോളിനെ കുറച്ചുകൂടെ ലയിപ്പിക്കാൻ ഇങ്ങനെ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വെളിയിൽ നിന്നും ഇങ്ങനെ മരുന്ന് ബൈൽ ആസിഡ് അകത്ത് ചെല്ലുമ്പോഴത്തേക്കും കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം ഇതിനകത്ത് കാണുന്നതും കുറയും. ഇങ്ങനെയൊക്കെയാണ് ഒന്ന് കൊടുത്ത് കല്ലെന്ന് പറയുന്നതിനെ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നത്. പക്ഷേ ചിലർ പറയുന്നത് ഓ പിത്തസഞ്ചി കണ്ടിക്കും, പിത്തസഞ്ചി മുറിച്ചു മാറ്റും. അങ്ങനെ ഈ വരുന്നവരെയും പോകുന്നവരെയും ഒന്നും നമ്മളിങ്ങനെ പിത്തസഞ്ചി മുറിക്കേണ്ട ആവശ്യം വരുന്നില്ല. എപ്പോഴാണ് മുറിക്കുന്നത്, എങ്ങനെ, നമ്മൾ അറിയേണ്ടത് ഇത്രയുള്ളൂ. ആ സഞ്ചി മാത്രമേ പോകുന്നുള്ളൂ. കരളിൽ നിന്നും പിത്തരസം കൊണ്ടുവരുന്ന കുഴൽ ഇപ്പോഴും അവിടെയുണ്ട്, ഇപ്പോഴത് ചെറുകുടലിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ കുറുക്കൽ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ മാത്രം നടക്കുന്നില്ല, അതിൻ്റെ ചെറിയ അസ്ഥിരതകൾ ഒഴിച്ചു നിർത്തിയാൽ പിത്തസഞ്ചി അവിടെ ഇല്ല എന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ജനിക്കുമ്പോൾ പിത്തസഞ്ചി ഇല്ലാതെ പിറന്നു വീഴുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളീ കാണുന്നത് കല്ല് ഇങ്ങനെ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ദ്രാവകാംശമൊക്കെ കൂടിയിട്ട് ഗോൾഡ് ബ്ലാഡർ മ്യൂക്കോസീൽ എന്നൊക്കെ പറയില്ലേ, ഹൈഡ്രോപ്സ് എന്നൊക്കെ പറയും, ഇത് വല്ലാതെ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും. അത് അവസാനം വേണമെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കല്ല് കെട്ടിക്കിടന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് പഴുപ്പിടിക്കും, ഈ തെളിനീർ ദ്രാവകമൊക്കെ മാറിയിട്ട് നല്ല രീതിയിലുള്ള പഴുപ്പ് വരും. ഇത് സ്ട്രോബെറി കൊളസ്ട്രോൾ കല്ലുകളും അതോടൊപ്പം അതൊക്കെ ചേർന്ന് ഒരു പിത്തസഞ്ചിയുടെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത്. മെഡിക്കൽ ഭാഷയിൽ
കൊളസ്ട്രോസിസ് എന്ന് പറയും. അതിലാ അമ്പടയാളം കാണിച്ചിരിക്കുന്ന പോളിപ്പ് എന്ന് പറയും ചെറിയൊരു വളർച്ചയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പിത്തസഞ്ചി നീക്കം ചെയ്യണം. കല്ലില്ലാതെയും ഏതെങ്കിലും ഒരു സങ്കീർണമായ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ഒരു രോഗി, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ രോഗി, അല്ലെങ്കിൽ പൊള്ളലേറ്റ രോഗിയിലുമൊക്കെ ഈ പിത്തസഞ്ചിക്ക് വീക്കം വരാം. അതുപോലെ നമ്മളീ പറഞ്ഞ ക്യാൻസർ ബാധയോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കല്ലുകൾ മറ്റു വളർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ പിത്തസഞ്ചി നീക്കം ചെയ്യും. പോളിപ്പെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും മറ്റൊരു വളർച്ച, അല്ലെങ്കിൽ ഡൈവർട്ടിക്കുലം മറ്റൊരു ഉള്ളി മുളച്ചതുപോലെ ഒരു വളർച്ച വരാം. അതുപോലെ തന്നെ നമ്മൾ ടൈഫോയിഡ് മേരി അങ്ങനെയൊരു ആളെ പറ്റി ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഒരു രോഗിയിൽ നിന്ന് ഒരുപാട് പേരിലേക്ക് ടൈഫോയിഡ് പകർത്തി കൊടുത്ത ടൈഫോയിഡ് മേരി, ആ ഒരു കഥ തന്നെ പറയാൻ ഒരുപാടുണ്ട്. അപ്പോൾ പിത്തസഞ്ചിയിലാണ് ഈ ബാക്ടീരിയ കയറി കിടക്കുന്നത്. അങ്ങനെയുള്ള കൊടും കേസുകളിലുമൊക്കെ പിത്തസഞ്ചി നീക്കം ചെയ്യാറുണ്ട്, ദെൻ അർബുദം വരുമ്പോൾ. അപ്പോൾ മെഡിക്കൽ സയൻസിൽ പിത്തസഞ്ചി എന്ന് പറയുന്ന സംഗതി നീക്കം ചെയ്യാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണത് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. മാത്രമല്ല നമ്മൾ ഈ പറയുന്ന പീഠകിളി, അതായത് ഇത് ഉരുണ്ട വരെയാണ്, ഇത് അകത്തു പോകാം. സാധാരണഗതിയിൽ വന്നില്ലെങ്കിൽ പിന്നെ ഓപ്പറേഷനിലൂടെയൊക്കെ നമുക്ക് നീക്കം ചെയ്തൊക്കെ നടക്കത്തുള്ളൂ. ഇനി ഈ പറയുന്ന പിത്തസഞ്ചിയിലെ കല്ല് ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രകൃതിപരമായി ഇതിനെ നീക്കം ചെയ്യാം എന്ന് അവകാശപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രകൃതിപരമായി ഈ കല്ലുകൾ നീക്കം ചെയ്യാൻ സാധിക്കുക ഒന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ ഇത്രയേ ഉള്ളൂ: നല്ലെണ്ണ, നാരങ്ങ, ഒരു ചെറിയ ഒരു അത്ഭുത മരുന്ന്, ഒപ്പം എന്തും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ മസ്തിഷ്കം. ഇനി ഈ ഒരു രൂപത്തിൽ നമ്മൾ കല്ല് ഇളക്കുന്നതിന് മുമ്പ് ആരെയാണ് മനസ്സിൽ ധ്യാനിക്കേണ്ടത് എന്ന് ലിംഗ ഭഗവാൻ വിശുദ്ധ ബാലമംഗളത്തിലൂടെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ശങ്കിക്കേണ്ട, ശങ്കരാടി ചേട്ടൻ തന്നെയാണ് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്: ലേശം തേങ്ങ പിണ്ണാക്ക്, ഒരു ലേശം വെള്ളം പിണ്ണാക്ക്, ഒരു ലേശം കഞ്ഞിവെള്ളം, പാല് ശറപറാന്ന് വരികയായി. ഈ ഒരു ഡയലോഗ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ ചികിത്സയ്ക്ക് പോവുക. നമ്മൾ നല്ലെണ്ണയും നാരങ്ങയും അടങ്ങിയ ഒരു കൂട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സേവിക്കുക. അതിനുശേഷം രാത്രിയാകുമ്പോൾ ഒരു അത്ഭുത മരുന്ന് നമുക്ക് തരും. അത് ഈ മഹത്തായ ഭാരതഭൂമിയിൽ ഒരാൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ് ഈ പറയുന്ന അത്ഭുത മരുന്ന്. അടുത്ത ദിവസം വെളിക്കിറങ്ങുക. അപ്പോൾ വീണ്ടും നിങ്ങൾ ആ ശങ്കരാടി ചേട്ടനെ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ കല്ലുകൾ ഷറപറാന്നിങ്ങനെ വരും, ഷറപറാന്ന് വരും. അപ്പോൾ ഒരു പുള്ളി പറഞ്ഞു, അയർലൻഡിൽ വലിയ വലിയ ഒരുപാട് ഡോക്ടർമാരുണ്ട്, അവരൊക്കെ ശസ്ത്രക്രിയ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തില്ല, ഇനി നാട്ടിൽ വന്നു. അങ്ങനെ ഇവിടെ വന്ന് ഈ അത്ഭുത മരുന്ന് സേവിച്ചതിന് ശേഷം പൊക്കിക്കാണിക്കുകയാണ് ഒരു പാത്രം നിറയെ കല്ലുകൾ, ഇത് മൊത്തം വെളിയിൽ പോയി. അപ്പോൾ നമ്മൾ ഈ മഹത്തായ ഭാരതഭൂമിയുടെ ഈ പൈതൃകത്തെ നമ്മൾ ഈ തള്ളി പറയാൻ പാടില്ല, ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു സല്യൂട്ടൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യം, അതുപോലെ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പാമ്പുകളെ കാണാറില്ല. കാരണം അങ്ങേയറ്റം തണുത്ത കാലാവസ്ഥയിലും അങ്ങേയറ്റം ചൂടിലും ഒന്നും പാമ്പുകൾ ജീവിക്കാൻ പറ്റില്ല, അവ ശീതരക്തമുള്ള ജീവികളാണ്. പക്ഷേ അയർലൻഡിൽ കത്തോലിക്ക സഭ വിശ്വാസം അത് ശക്തി പ്രാപിച്ചപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു, ഈ ക്രെഡിറ്റ് അടിച്ചു മാറ്റി. പാട്രിക് പുണ്യാളൻ വിചാരിച്ചുകൊണ്ടാണ് അവിടെ പാമ്പില്ലാത്തത്. ഇനിയിപ്പോൾ ന്യൂസിലൻഡ് അന്റാർട്ടിക്കയിലൊക്കെ പാമ്പില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ അന്വേഷിച്ചറിയേണ്ട കാര്യമാണ്. എനിവേ, അപ്പോൾ അയർലൻഡിൽ നിന്നും ഇവിടെ വന്ന് ഇങ്ങനെ കല്ലളകി കളഞ്ഞ പുള്ളിയെ കണ്ടപ്പോഴത്തേക്ക് നമുക്ക് തോന്നിയത്, പണ്ടൊരു മലയാള സിനിമയുണ്ടായിരുന്നു, മണ്ടന്മാർ ലണ്ടനിൽ, അത് മാറ്റിയിട്ട് മണ്ടന്മാർ അയർലൻഡിൽ എന്നാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയണ്ടേ? അത് അറിയണമെന്നുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല, സ്കൂളുകളിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിക്കാറുണ്ട്. അപ്പം ഈ സോപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? വെളിച്ചെണ്ണ, നല്ലെണ്ണ പോലുള്ള ഏതെങ്കിലും എണ്ണ, പ്ലസ് കാസ്റ്റിക് സോഡ അഥവാ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പിന്നെ നിങ്ങൾക്ക് പരിമളം ചേർക്കണമെങ്കിൽ, മണം കിട്ടണമെങ്കിൽ അതിനാവശ്യമായ എന്തെങ്കിലും, പിന്നെ ഫില്ലർ, ഇങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. ഇതാണ്
സാധാരണഗതിയിൽ സോപ്പുണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയോടൊപ്പം എണ്ണയിൽ കാണുന്ന നീളമുള്ള ഫാറ്റി ആസിഡുകൾ അഥവാ കൊഴുപ്പിൻ്റെ കണങ്ങളോടൊപ്പം പൊട്ടാസ്യം അല്ലെങ്കിൽ സോഡിയം ലവണങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ സോപ്പുണ്ടാകും. സിമ്പിൾ കെമിസ്ട്രി. അപ്പോൾ എണ്ണയോടൊപ്പം നിങ്ങൾ സോഡിയം ലവണങ്ങളാണ് ചേർക്കുന്നത് എങ്കിൽ അധികം പതയത്തില്ല സോപ്പ്, അതാണ് ലോണ്ട്രി സോപ്പ്, ഈ കഴുകുന്ന സോപ്പ്. ഇനി അതല്ല, പൊട്ടാസ്യം ലവണങ്ങളാണ് നിങ്ങൾ ചേർക്കുന്നത് എങ്കിൽ അതാണ് നമ്മൾ ഈ ടോയ്ലറ്റ് സോപ്പ് അല്ലെങ്കിൽ ഈ ഷേവിംഗ് സോപ്പ് എന്ന് പറയാൻ നന്നായിട്ട് പതയ്ക്കും. ഇനി കല്ല് കളയാനുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ഒന്നുകൂടി വരിക. എന്താണ് ഇവിടെ കാണുന്നതെന്ന് ചോദിച്ചാൽ എണ്ണയുണ്ട്, നാരങ്ങയുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത്രയേ ഉള്ളൂ, രോഗിക്ക് എണ്ണയും നാരങ്ങ നീരും സേവിക്കാൻ കൊടുക്കുന്നു. ഇത് വയറ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഈ എണ്ണയിൽ കാണുന്ന നീളമുള്ള ഫാറ്റി ആസിഡ് തന്മാത്രകൾ, കൊഴുപ്പ് കണങ്ങളുടെ തന്മാത്രകൾ, നാരങ്ങ നീരിൽ കാണുന്ന പൊട്ടാസ്യം, പൊട്ടാസ്യം സിട്രേറ്റിലെ പൊട്ടാസ്യവുമായി ചേർന്ന് പൊട്ടാസ്യം ഹൈഡ്രോക്സിലേറ്റ് എന്ന് പറയും. ഈ സാധനം വയറ്റിലുണ്ടാകും. അപ്പോൾ ഒരു വൈകിട്ടോ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ആൾക്കാർക്ക് മലം പോകാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന, ശോധന സുഗമമാക്കാൻ കൊടുക്കുന്ന മരുന്ന് എപ്സം സോൾട്ട് എന്ന് പറയും, അഥവാ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയും, അതാണ് നേരത്തെ കാണിച്ച പടം. ഇത് അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം ഷറപറാന്ന് കല്ലുകൾ വീഴും. ഇനി നിങ്ങൾ ഇന്ന് മാത്രം സേവിക്കണ്ട, നാളെയും മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസങ്ങളൊക്കെ സേവിച്ചോളൂ. അപ്പോഴെല്ലാം കല്ലിങ്ങനെ ഷറപറാന്ന് വീണുകൊണ്ടിരിക്കും. ഇനി സംശയമുണ്ടെങ്കിൽ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൂടി കൊടുത്തു നോക്കൂ, ആഹാ അവിടെ നിന്നും കല്ല് വരും. ചുരുക്കം പറഞ്ഞാൽ ഒരു പഞ്ചായത്തോ ഒരു താലൂക്കോ ഒരു ജില്ലയോ ഒരു സംസ്ഥാനം ഒരു രാജ്യം മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്ലിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ സഹായിക്കും. അത്രയേ ഉള്ളൂ ഇതിനകത്ത് നടക്കുന്ന കാര്യം. പക്ഷേ ഈ പറയുന്ന ആൾക്കാരാരും തന്നെ ഇങ്ങനെ ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഒരു രാസപരിശോധന, കാരണം പിത്തസഞ്ചിയിൽ വരുന്ന കല്ലുകൾ, കൊളസ്ട്രോൾ തൻ കല്ലുകളുണ്ട്, പിഗ്മെൻ്റ് കല്ലുകൾ അഥവാ വർണ്ണവസ്തുക്കളടങ്ങിയ കറുപ്പ് നിറത്തിലുള്ളവയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി നിറത്തിലുള്ളവയോ ഉണ്ട്, അതിൻ്റെ രാസഘടന നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള രാസഘടനയാണോ ഇതിനുള്ളതെന്ന് നോക്കിയാൽ അല്ല. പിന്നെയോ ഈ കാണുന്ന കല്ലുകളുടെ രാസഘടന എന്താണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സിലേറ്റ്. അപ്പോൾ ഈ എണ്ണയും ഇതുപോലെ ലവണങ്ങളോട് ചേർന്നുണ്ടാവുന്ന ആ ഒരു സോപ്പ് ഫോർമേഷൻ എന്ന് പറയും. പിന്നെ അതിനകത്ത് പരിമളവും ഫില്ലറും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ കുളിക്കുകയും കഴുകുകയും ചെയ്യുന്ന സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സോപ്പ് കല്ലുകളാണ് ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരം കല്ലുകൾ ഇതാണ് ഇവർ ഈ പറയുന്ന പിന്നെ മരുന്ന് സേവിച്ചതിന് ശേഷം പുറത്തു പോയിരിക്കുന്ന കല്ലുകളെന്ന് പറയുന്നത്. 30,000 രൂപയൊക്കെ കൊടുത്തിങ്ങനെ കല്ല് കളഞ്ഞ ആൾക്കാരുണ്ട്. എല്ലാം കൂടി 5-10 രൂപയെ ആകുമ്പോൾ ചിലവ് വരുത്തുള്ളൂ, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് 30,000 രൂപ വരെ കൊടുത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഈ നാട്ടുകാരെ കൊടുത്തിരിക്കുന്നൊരു നിർവചനം പണ്ടൊരിക്കൽ ഒരു ഹാസ്യ സാഹിത്യൻ എഴുതിയതാണ്, നാട്ടുകാരനായ മലയാളി എന്ന് പറഞ്ഞാൽ ബോധവും ഇല്ല കാശുമില്ല, പ്രവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ട് ബോധമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കല്ലിട്ടിട്ട് പോകുന്ന കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, പിത്തസഞ്ചി എന്ന് പറയുന്ന ആ കുഞ്ഞു ഗ്രന്ഥിയിൽ നിന്നും കേവലം 3 മില്ലിമീറ്റർ മാത്രം പരമാവധി വ്യാസം വരുന്ന ആ കുഴലിലൂടെ ഇങ്ങനെ കല്ലുകളൊക്കെ ഇറങ്ങി ചെറുകുടലിലൂടെ വന്ന് ഇങ്ങനെ വൻകുടലിലൂടെ പോയി മലത്തിലൂടെ പുറത്ത് വരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ഡിങ്ക ഭഗവാന് പോലും സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്നേ പറയാനുള്ളൂ, ഈ കല്ല് വീണ് ക്ലോസറ്റ് പൊട്ടാതെ നോക്കണം. കാരണം ഇത് എല്ലാം കൂടി ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ, കാരണം ശരിക്കുള്ള കല്ല് ആണെന്നുണ്ടെങ്കിൽ ക്ലോസറ്റ് പൊട്ടിപ്പോകും, അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാവും, അപ്പോൾ അത് പാടില്ല. ഇപ്പോൾ രാജ്മോഹൻ്റെ ഹാർബർ പണിക്ക് ആവശ്യമായ കല്ല് ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു പദ്ധതി ഇട്ടു. ആ പദ്ധതിയുടെ പേരാണ് ശില സമർപ്പയാമി. അപ്പോൾ എല്ലാവരും ഈ ശതം സമർപ്പിയാമയെ കഴിഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ കഴിവതും എല്ലാവരിങ്ങനെ എണ്ണയും ഉച്ചിരി നാരങ്ങ നീരും ഒരു ലേശം എപ്സം സോൾട്ടും കൂടെ സേവിച്ച് ഇമാതിരി കല്ലുകൾ എത്ര നാൾ കഴിക്കുന്നു അത്രയും നാൾ, ഇനി എത്ര പേർ കഴിക്കുന്നു അത്രയും പേർ, അങ്ങനെ
കല്ല് ഉൽപ്പാദിപ്പിച്ച് ഈ തുറമുഖ പണി വേഗത്തിലാക്കണമെന്നും ത്വരിതപ്പെടുത്തണമെന്നും തദ്വാര രാഷ്ട്ര പുരോഗതിയിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ സഹകരിക്കണം എന്നും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.